വെടിക്കെട്ടപകടമന്വേഷിക്കുന്ന സംഘം എഡിഎമ്മിനെ ചോദ്യം ചെയ്യും. ഏത് തരത്തിലുള്ള ചോദ്യം ചെയ്യലും തയ്യാറാണെന്ന് എഡിഎം അറിയിച്ചു. ഉത്തരവ് നൽകുക മാത്രമാണ് തനിക്ക് ചെയ്യാൻ കഴിയുക. ഇത് നടപ്പിലാക്കേണ്ടത് പോലീസാണെന്ന് എഡിഎം പറഞ്ഞു. വെടിക്കെട്ടിന് എഡിഎം വാക്കാൽ അനുമതി നൽകിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഫോൺ കോളുകൾ അടക്കം ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. സൗമ്യ, ഇതിൽ വളരെ കൃത്യമായ മറുപടിയുമായാണ് എഡിഎം രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിനെതിരെ എഡിഎം ആഞ്ഞടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ എഡിഎം ഇടുന്ന ഉത്തരവ് അനുസരിക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ ജില്ലാ കളക്ടറിന്റെ ഉത്തരവ് അനുസരിപ്പിക്കേണ്ടതും അത് നടപ്പിലെക്കേണ്ട ബാധ്യതയും നിയമപരമായി പോലീസിനുള്ളതാണ്. അല്ലാതെ യാതൊരു ഫോഴ്സിന്റെയോ സംവിധാനമോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനുള്ള സംവിധാനമോ ഒന്നുമില്ലാത്ത, ഒരു സിസ്റ്റവും ഇല്ലാത്ത തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും എങ്ങനെ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. തഹസിൽദാരും വില്ലേജ് ഓഫീസറും അവിടെ സ്പോട്ടിൽ ഉണ്ടായിരുന്നല്ലോ എന്ന എന്റെ ചോദ്യത്തിനാണ് എഡിഎം ആ മറുപടി നൽകിയത്. പോലീസ് പിന്നെ എന്തിനായിരുന്നു നൂറിലധികം പോലീസുകാർ അവിടെ ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതായിരുന്നു എഡിഎം ചോദിച്ചത്. തന്റെ ഉത്തരവ് നിലനിൽക്കുന്നു, താൻ ആരോ ആർക്കും വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ ഈ ഇതിൽ നടത്താം എന്നുള്ള നിലയിൽ ഒരു ഉറപ്പും ആർക്കും നൽകിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തെളിയിക്കാവുന്നതാണ്. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റ് ഭാഗമാണ് ഞാൻ. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കേണ്ട കാര്യമില്ല. ഫോൺ കോളുകൾ ഉൾപ്പെടെ എന്ത് രേഖകൾ വേണമെങ്കിലും അവർക്ക് പരിശോധിക്കാം എന്ന് തന്നെയാണ് ഇതിൽ എഡിഎം ഷാനവാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഒരു അത്രയും ഗൃഹസ്ഫോടക ശേഷിയുള്ള ഈ സ്ഫോടനവും മറ്റും നടക്കുന്നതിന് കാരണമായ ഒരു സംഭവം, അതിൽ എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി എന്നാണ് എഡിഎം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഏതോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. 8-ാം തീയതി താൻ ഇറക്കിയ ഉത്തരവ് നിലനിൽക്കെ ആ ഉത്തരവ് പാലിക്കുന്നതിന് പകരം 9-ാം തീയതി ധൃതി പിടിച്ച് എന്തിനാണ് പോലീസ് ആ ഒരു സിഎയിൽ നിന്ന് റിപ്പോർട്ട് എ സി പിക്ക് പോകുന്നു, എ സി പിയുടെ റിപ്പോർട്ട് പോലീസ് കമ്മീഷണർക്ക് പോകുന്നു. ആ സാഹചര്യത്തിൽ ഈ 3 റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് 9-ാം തീയതി, താൻ 9-ാം തീയതി സ്ഥലത്തുണ്ടായിരുന്നില്ല, താൻ എറണാകുളത്ത് ഈ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്, ആ സാഹചര്യത്തിൽ തന്നെ എറണാകുളത്തായിരുന്നു, പ്രിന്റിംഗുമായി മറ്റു കാര്യങ്ങളൊക്കെ എറണാകുളത്തായിരുന്നു. ഒരു വാക്ക് ഞാൻ ഈ എറണാകുളത്ത് അല്ലെങ്കിൽ ഫോണിൽ ഏത് സമയത്ത് 3 നമ്പറുകളാണ് തനിക്കുള്ളത്, 1 ഇലക്ഷൻ നമ്പർ, 2 എഡിഎമ്മിന്റെ തന്റെ പേഴ്സണൽ നമ്പർ, 3 നമ്പർ ഈ സംഭവം നടക്കുന്നെങ്കിൽ അവിടെ വലിയ സ്മരക ശേഖരമുണ്ട് എന്ന്, അല്ലെങ്കിൽ മത്സരക്കമ്പം നടക്കാൻ പോകുന്നു ഈ നിലവിലുള്ള ഈ ഉത്തരവ് എന്ന് പോലീസിന് അറിയാമായിരുന്നിട്ടും എന്ത് എഡിഎമ്മിനെ ബന്ധപ്പെട്ടില്ല. പോലീസ് അധികൃതരുടെ ചുമതലയാണ് എഡിഎമ്മിനെ ജില്ലാ ഭരണാധികാരിയെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിക്കാനുള്ള ബാധ്യത. ആ ബാധ്യത നിയമപരമായ ബാധ്യത പോലീസ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നും എഡിഎം തിരിച്ചു ചോദിച്ചു. രാജ്കുമാർ, ഇത്തരത്തിലുള്ള വലിയൊരു തർക്കം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എഡിഎമ്മിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നേരത്തെ തന്നെ കളക്ടർ അടക്കം പറഞ്ഞിരുന്നത് പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ചാണ്. ഇവിടെ എഡിഎമ്മും ആവർത്തിക്കുന്നത് അതുതന്നെയാണ്, ഇത് നിർത്തിവെക്കുക എന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. വീണ്ടും കൂടുതൽ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? സംശയമുണ്ട് സൗമ്യ, ഇതിൽ അദ്ദേഹം വളരെ വ്യക്തമായി. അത് മാത്രമല്ല, പ്രധാന ആരോപണം സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായി എന്ന് പോലീസിനെതിരെ എഡിഎം പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിന് ആരുടെ ഭാഗത്തു നിന്നാണ് സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതാണ് ഇനി അന്വേഷണ വിഷയമായ കാര്യം. എഡിഎം തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ജില്ലാ ഭരണകൂടം അതിൽ വ്യക്തതയോടുകൂടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് നിയമ സംവിധാനത്തെയും അതല്ലെങ്കിൽ ഈ ഏതെങ്കിലും എന്ത് അന്വേഷണം വന്നാലും, ജുഡീഷ്യൽ എൻക്വയറി ഉൾപ്പെടെ ഏത് അന്വേഷണം വന്നാലും ശരി തന്നെ അതിന് മറുപടി നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്. നിയമപരമായ നിയമം വിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് എഡിഎം. രാജ്കുമാർ, നമുക്കറിയാം നേരത്തെ തന്നെ എഡിഎമ്മിന്റെ ഫോൺ കോളുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അന്വേഷണ സംഘം പോകുന്നു. എന്നാൽ ഇതിനു പിന്നിൽ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള, അതായത് ഇത്തരം എല്ലാം എതിർപ്പുകളും മറികടന്നുകൊണ്ട് പോലീസിന് ആര് നിർദ്ദേശം നൽകി, അവിടെ ആരൊക്കെ ഇടപെട്ടു? ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് പീതാംബരക്കുറുപ്പിന്റെ ഈ വെടിക്കെട്ട് നടത്തിയതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയ പീതാംബരക്കുറുപ്പിന്റെ ഒരു സാന്നിധ്യം വരെ അടക്കം പീപ്പിൾ ടി വി പുറത്തുവിട്ടിരുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിന്നിട്ടും അക്കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നതിലേക്ക് ഒന്നും കാര്യങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്നതുകൂടി ഈ ഇതിന്റെ യഥാർത്ഥത്തിൽ അന്വേഷണം എങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു സംശയം കൂടി നിഴലിക്കുന്നില്ലേ? രാജ്കുമാർ, രാജ്കുമാർ കേൾക്കാമെന്ന് കരുതുന്നു.
യെസ് അതായത് ഇപ്പോൾ എഡിഎമ്മിന്റെ ഫോൺ കോൾ വരെ പരിശോധിച്ചുകൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ് പക്ഷേ മറുഭാഗത്ത് രക്ഷപ്പെടുന്നത് ഇതുവരെയും ഇതിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകിയ പോലീസിനെയും മറികടന്നുകൊണ്ട് അവർക്കും മേൽ സമ്മർദ്ദം ചെലുത്തി മറ്റ് ആരൊക്കെയോ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അതിന്റെ സൂചനകളോ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമോ ഇതുവരെയും ആരംഭിച്ചിട്ടുമില്ലല്ലോ തീർച്ചയായും ഇതിന് രണ്ടു പക്ഷവുമുണ്ട് കഴിഞ്ഞ ദിവസം കമ്മീഷണർ നമ്മളോട് നമ്മൾ ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്ത സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ടെലിഫോൺ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു മറുപടി പറയേണ്ടത് താൻ മാത്രമല്ല പല ഉദ്യോഗസ്ഥരും മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞത് അദ്ദേഹം ജില്ലാ ഭരണകൂടത്തെയാണ് അറ്റാക്ക് ചെയ്തത് ആക്രമിച്ച് സംസാരിച്ചത് ജില്ലാ ഭരണകൂടത്തെയാണ് അപ്പോൾ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ഈ ജില്ലാ ഭരണകൂടവും അതിനൊപ്പം തന്നെ പോലീസും ഇങ്ങനെ രണ്ട് തട്ടായി തിരിഞ്ഞു നിൽക്കുന്നു ഇതിലെ രാഷ്ട്രീയ ശക്തി ഇടപെടലിന്റെ രാഷ്ട്രീയ ശക്തി ആരെ എന്നാണ് അറിയേണ്ടത് ഇത് ആദ്യം അവിടെ ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയനും ഇത് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഇടപെടലിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തിയുണ്ട് അത് ആരാണെന്ന് കണ്ടെത്തണം അത് കണ്ടെത്തിയില്ലെങ്കിൽ തങ്ങൾക്ക് പറയേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പൊതു സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരം സംശയങ്ങൾ ഉയരുകയാണ് അതേസമയം പ്രദേശവാസികളും ചോദിക്കുന്നു നൂറുകണക്കിന് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു ഇന്ന് മൂന്ന് നാല് ദിവസം പിന്നിടുകയാണ് നാല് ദിവസമായിട്ടും എന്തുകൊണ്ട് ഇതിൽ ഒരു വ്യക്തത വരുന്നില്ല ഇപ്പോഴും പോലീസും റവന്യൂ വകുപ്പും തമ്മിലുള്ള ചക്രത്തി പോരാട്ടം നടക്കുന്നതല്ലാതെ വ്യക്തമായ ഒരു ഉത്തരം സമൂഹത്തിനും ലഭിക്കുന്നില്ല ആർക്കും ലഭിക്കുന്നില്ല ഇത് മുഴുവനും ആൾക്കാരുടെ മനസ്സിലേക്ക് കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതും ദുരൂഹം ഉണ്ടാക്കുന്നതും ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം എ ഡി ജി പി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്പല കമ്മിറ്റിയെ മുഴുവനും കുറ്റവാളി പട്ടികയിൽ പെടുത്തിക്കൊണ്ട് ഇത് പോലീസും റവന്യൂ ജില്ലാ ഭരണകൂടത്തിനെയും അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന നിലയിലാണ് അത് അവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് എ ഡി ജി പിയും പറഞ്ഞു അപ്പോൾ ഇവിടെ ആരാണ് ആ കുറ്റവാളികൾ 113 പേർ കൊല്ലപ്പെട്ട സംഭവം 400 പേർക്ക് പരിക്കേറ്റ സംഭവത്തിന്റെ ഉത്തരവാദി ആരെ എന്ന ചോദ്യത്തിന് ഇതുവരെ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന് ഒരു നിലപാട് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് മറുപടി തരാനോ അവർ തയ്യാറായിട്ടില്ല രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തന്വേഷണത്തിനും താൻ എന്ത് ചോദ്യം ചെയ്യലും താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ എ ഡി എം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ചെയ്യാൻ കഴിയാവുന്നത് നിർദ്ദേശം നൽകുക എന്നതായിരുന്നു അത് തടയേണ്ടത് ഉത്തരവാദിത്തം പോലീസിനായിരുന്നു എന്ന് ആവർത്തിച്ച് എ ഡി എം വ്യക്തമാക്കുന്നു കൊല്ലം ജില്ലാ കളക്ടർ എ ഷൈന മോൾക്ക് മന്ത്രിസഭാ യോഗത്തിൽ രൂക്ഷ വിമർശനം കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത് അപകടത്തിന്റെ ഉത്തരവാദി പോലീസ് എന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു ദുരന്തത്തിന് വഴിവെച്ചത് പോലീസിന്റെ അലംഭാവവും വീഴ്ചയുമാണ് പോലീസിന്റെ ഒത്താശയോടെയാണ് മത്സര വെടിക്കെട്ട് നടന്നത് എന്നീ കാര്യങ്ങൾ വിശദമാക്കിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ഷൈന മോൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത് പക്ഷേ കളക്ടറുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിസഭാ യോഗം കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു കളക്ടർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി ജുഡീഷ്യൽ അധികാരം പോലും ഉപയോഗിക്കാതെ കളക്ടർ പോലീസിന്റെ മേൽ കുതിര കയറുന്നത് ശരിയല്ലെന്നും മന്ത്രിസഭാ യോഗത്തിൽ പ്രതികരണമുണ്ടായി കളക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനാണ് കളക്ടർ ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രിയും മന്ത്രി ഷുബു ബേബി ജോണും മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ ദുരന്തത്തിൽ പോലീസിന്റെ വീഴ്ച വിശദമാക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടും മന്ത്രിസഭാ യോഗം ചർച്ചയ്ക്കെടുക്കാതെ ഒഴിവാക്കി ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു അതേസമയം സർക്കാരിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കാൻ കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല നടപടി സ്വീകരിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉയർത്തി പോലീസിനെതിരെ വിമർശനമുന്നയിച്ച കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് ഇതോടെ വ്യക്തമാവുകയാണ് സുനിൽ അരിമാനൂർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അപകടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി പറഞ്ഞു ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത് അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്
പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ ഏത് അന്വേഷണത്തിനും തയ്യാറെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സിബിഐ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്നും ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മന്ത്രിസഭാ ഉപസമിതി നാളെ പരവൂർ സന്ദർശിക്കും. സർക്കാരിന് ഏത് അന്വേഷണത്തിനും ഒരു വിരോധവുമില്ല. പക്ഷെ ഗവൺമെന്റ് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുന്നത്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങ് മാത്രമാക്കാൻ പൂരസംഘാടക സമിതിയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിലാകും പൂരം ചടങ്ങ് മാത്രമാക്കുന്നത്. സംഘാടക സമിതിയുടെ ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. രാത്രി വെടിക്കെട്ടും ആനയെഴുന്നള്ളിപ്പും നിരോധിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. നിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് തൃശൂർ പൂരം വെടിക്കെട്ടിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. കേസ് നാളെ പരിഗണിക്കുമ്പോൾ ദേവസ്വം പ്രതിനിധികൾ കോടതിയിൽ എതിർവാദങ്ങൾ ഉന്നയിക്കും. വെടിക്കെട്ട് നടത്താനായില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി ഒതുക്കി നിർത്തേണ്ടി വരുമെന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിൽ ഘടകപൂരങ്ങൾ പിന്തുണ നൽകി. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം ചടങ്ങിൽ ഒതുങ്ങും. അവര് പറഞ്ഞത് ഒരാനപ്പുറത്ത് പൂരം നടത്താൻ നിർബന്ധിതരാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി പൂരം നടത്തുന്നതാണ്. അതേസമയം വെടിക്കെട്ട് നടത്തുമെങ്കിൽ സാധ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ അറിയിച്ചു. ഞങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് പോലീസ് സുരക്ഷാ ക്രമീകരണം എന്നുള്ളത് വളരെ ഫുൾപ്രൂഫായിട്ട് തന്നെ ഞങ്ങൾ നടപ്പാക്കി. ശ്രദ്ധാലുക്കളാണ്, അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള സുരക്ഷയാണ് ആസൂത്രണം ചെയ്യുന്നത്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. പറവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റി നിർത്താനും ക്രമീകരണങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ തൃശൂർ. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ജൂൺ 1 തന്നെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇത്തവണ 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വരൾച്ചാ ദുരിതമനുഭവിക്കുന്ന മരത്തോട മേഖലയിലും ഇത്തവണ മികച്ച മഴ ലഭിക്കും. കൊടും ചൂടിന് ആശ്വാസമേകി ജൂൺ 1 തന്നെ കേരളത്തിൽ കാലവർഷം എത്തും. ദക്ഷിണ പടിഞ്ഞാറൻ കാലവർഷം ഈ വർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. സെപ്റ്റംബർ 31 വരെ മഴ സജീവമായിരിക്കും. ഇക്കുറി 104 മുതൽ 110% വരെ അധിക മഴ ലഭിക്കാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി LS റാത്തോഡ് വ്യക്തമാക്കി. കടുത്ത വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന മഹാരാഷ്ട്രയിലെ മറാത്തോഡ മേഖലയിലും മികച്ച മഴ ലഭിക്കും. എൽനിനോയ്ക്ക് ശേഷം സമുദ്രത്തെ തണുപ്പിക്കുന്ന ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നതാണ് മികച്ച മഴയ്ക്ക് കാരണമാകുന്നത്. എന്നാൽ തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴ കുറയും. മികച്ച മഴ ലഭിക്കുമെന്നറിഞ്ഞതോടെ കർഷകരും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കാനാണ് UDF BJP ശ്രമമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പഴയ ബേപ്പൂർ പൊടിതട്ടിയെടുക്കാനുള്ള നീക്കം പരാജയപ്പെടുമെന്നും പിണറായി പറഞ്ഞു. പരിപാടിയിൽ തിരുവനന്തപുരത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ സംഗമവും നടന്നു. നവ ഉദാരവൽക്കരണ നയത്തിനെതിരായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ ജനവിധിയെ അട്ടിമറിക്കാനാണ് UDF BJP ശ്രമം. പഴയ ബേപ്പൂരിനെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടപ്പാകില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച ദേശീയതയും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്ന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. RSS ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കാൻ നോക്കുന്നുണ്ട്. ഈ രണ്ട് കൂട്ടരും തുല്യ ദുഃഖിതരാണ്. രണ്ടു കൂട്ടരും ചിന്തിക്കുന്നത് എങ്ങനെ ജനവിധിയെ അട്ടിമറിക്കാന്നാണ്. പഴയൊരു പാക്കേജ് ഉണ്ട്, അത് പൊടിതട്ടിയെടുക്കാന്നാണ്. അതാണ് വടകര ബേപ്പൂർ മോഡൽ. ഇത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അണിയറക്കുള്ളിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ സംസ്കാരവും RSSന്റെ തത്വശാസ്ത്രവും ഒത്തുപോകില്ല. അതുകൊണ്ട് തന്നെ RSS അജണ്ട സംസ്ഥാനത്ത് നടപ്പാകില്ലെന്നും പിണറായി പറഞ്ഞു. സംസ്ഥാനത്ത് UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി സംഗമവും ചടങ്ങിൽ നടന്നു. തലസ്ഥാനത്ത് മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ലോയേഴ്സ് യൂണിയന്റെ ഉപഹാരവും നൽകി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ പാലക്കാട് തരൂർ സീറ്റെടുക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാണ് കാരണം. കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ആവശ്യവുമായി തരൂർ മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നു. തരൂരിനു പകരം മറ്റൊരു സീറ്റെന്ന ജേക്കബ് ഗ്രൂപ്പിന്റെ ആവശ്യം കോൺഗ്രസ് നിരസിച്ചതോടെയാണ് പാർട്ടി പ്രവർത്തകരാരുമില്ലാത്ത പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലം ജേക്കബ് വിഭാഗത്തിന്റെ തലയിലായത്. ജേക്കബ് ഗ്രൂപ്പിനിവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും കഴിഞ്ഞില്ല.
സ്വതന്ത്രനെ പോലും അംഗീകരിക്കില്ലെന്ന നിലപാടുമായി തരൂർ മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് വന്നു. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനും മറിച്ചൊരു അഭിപ്രായമില്ല. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ: തങ്ങൾക്കൊരു സീറ്റ് നൽകിയാൽ സ്വാഭാവികമായും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. അത് കഴിയാതെ പോവുകയോ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി അവിടെ എതിരാളികൾക്ക്, രാഷ്ട്രീയ എതിരാളികൾക്ക് എതിരില്ലാതെ അവിടെ വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടും സാധിക്കാത്തതുകൊണ്ടും അത്തരം സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും എന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. തരൂരിൽ പ്രവർത്തകരില്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്ന് JK വിഭാഗത്തിന് നിശ്ചയവുമില്ല. UDFൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ LDF പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. സിറ്റിംഗ് MLA CPI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണിവിടെ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജൈവ പച്ചക്കറികൾ ഓണത്തിനും വിഷുവിനും മാത്രം ലഭിക്കുന്നതായി മാറരുതെന്ന് നടൻ മമ്മൂട്ടി. എപ്പോഴും ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷുവിനോടനുബന്ധിച്ച് CPI എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിഷരഹിത പച്ചക്കറി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷുവിനോടനുബന്ധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൈവ അരിമേളയും വിഷരഹിത പച്ചക്കറി സ്റ്റാളും മലയാളത്തിന്റെ പ്രിയനടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷനാളുകൾക്ക് ശേഷവും വിഷമുക്ത വിഭവങ്ങൾ ലഭ്യമാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വേണമെങ്കിൽ കുറേ ആളുകളെ സംഘടിപ്പിച്ചൊരു കമ്പനി ഉണ്ടാക്കി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ തരിശ നിലങ്ങളിൽ കൃഷി ചെയ്ത്, അതും സ്വാഭാവിക കൃഷിയോ പ്രകൃതി കൃഷിയോ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നെല്ല് ഉൽപ്പാദിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന ഈ സംരംഭങ്ങളല്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി, വലിയൊരു മൂവ്മെൻ്റായി കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ ഒക്കുകയുള്ളൂ. വിഷരഹിത പച്ചക്കറികൾക്ക് പുറമെ പൂർണ്ണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത അരി, പൊക്കാളി അരി എന്നിവ മേളയിൽ ലഭിക്കും. രാജേന്ദ്ര മൈതാനിയിലെ താൽക്കാലിക വിൽപ്പന കേന്ദ്രം കൂടാതെ ജില്ലയിൽ 10 സ്ഥിരം സ്റ്റാളുകളിലും വിഷുവിനാവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കുമെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനാണ് വിഷുവിനെ വിഷരഹിത പച്ചക്കറി എന്ന ക്യാമ്പയിൻ CPIM സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തത്. ജില്ലയിൽ വിജയകരമായി 100-ലധികം സ്റ്റാളുകൾ, 164 സ്റ്റാളുകൾ അന്ന് തുറക്കാൻ കഴിഞ്ഞു. ഈ വിഷുവിനായി കഴിഞ്ഞപ്പോൾ പച്ചക്കറിക്കൊപ്പം തന്നെ അരിയുടെ കാര്യത്തിലും കുറേയേറെ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ MM ലോറൻസ്, KR വിശ്വംഭരൻ, മോഹനൻ, അഡ്വക്കേറ്റ് M അനിൽകുമാർ, വേണു, റിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.